ഈ കഴിഞ്ഞ 2021 നവംബർ 18 ഞങ്ങൾ ഈ തൊടുപുഴയ്ക്കടുത്തുള്ള മുട്ടത്ത് കോളപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ കണ്ട ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ വീഡിയോയിൽ പറയുന്ന പക്ഷിയെക്കുറിച്ചുള്ള കുറച്ച് അറിവുകളും അതുപോലെ എൻ്റെ കുറച്ച് ഒബ്സർവേഷനുകളും ഞാനിതിൽ പറയുകയും ചെയ്യാം കേട്ടോ. കോമൺ ടെയ്ലർ ബേർഡ് തുന്നാരെന്ന് പറയും. ആ പേരിൻ്റെ പിന്നിലുള്ള കാര്യം ഞാൻ ഉടനെ തന്നെ പറയാം. എന്തായാലും കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ കുഞ്ഞു കുഞ്ഞു കിളികളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്ന്. നല്ല ക്യൂട്ടല്ലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ട കിളികളെ കാണാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു കിളിയാണ് ഈ കോമൺ ടെയ്ലർ ബേർഡ്. എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളന്ന് കോളപ്രയിൽ പോയപ്പോൾ ഈ തുന്നാറിനെ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത്. തുന്നാറിനെൻ്റെ വീടിൻ്റെ പരിസരത്തും ഉണ്ടത് ഈ പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. പക്ഷേ അന്ന് ഈ തുന്നാരൻ ചേക്കേറുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ തുന്നാരൻ എങ്ങനെയാണ് പേര് കിട്ടിയത്? തുന്നാരൻ അഥവാ കോമൺ ടെയ്ലർ ബേർഡ് രണ്ടിലും ഒരു തയ്യൽക്കാരനുണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂട് കൂട്ടുന്നതിൻ്റെ പ്രത്യേകത കാരണമാണ്. കുറച്ച് ഇലകൾ കൂട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ സാധാരണ സൂചി കൊണ്ട് എങ്ങനെയാണോ തുന്നുന്നത് അതുപോലെ എന്തെങ്കിലും പഞ്ഞിയുടെയോ മറ്റോ നാരെടുത്തുകൊണ്ട് വന്ന് തുന്നിയിട്ടാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. ഈ തുന്നാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എപ്പോഴും തന്നെ ഞാൻ കാണുമ്പോഴൊക്കെ തന്നെ ഇവർ പെയറായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ആൺകിളിയും ഒരു പെൺകിളിയും ഒരുമിച്ച് നടക്കുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതല്ലാത്ത ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുഞ്ഞ് അത്ര കുഞ്ഞായിട്ടുള്ളൊരു കിളിയാണെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാവാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പെൺകിളി മുട്ടയിടാനിരിക്കുമ്പോൾ ആൺകിളി തന്നെ താൻ നടക്കുന്നതും കണ്ടിട്ടുണ്ട്. അല്ലാത്ത ഒരു സിറ്റുവേഷനിലും ഇവർ രണ്ടെണ്ണം അല്ലാതെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ. ഇനി തുന്നാറിന് എങ്ങനെയാണ് ചേക്കേറാൻ പോകുന്നതെന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ രണ്ട് പേരായിട്ടായിരിക്കും തുന്നാറിന് എപ്പോഴും നടക്കുന്നത്. ഒരു ആൺകിളി ഉണ്ടാവും ഒരു പെൺകിളി ഉണ്ടാവും. ഇവർ ഒരു സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു കിളി മുമ്പിൽ പോയിട്ട് അത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല, ഒരു കിളി മുമ്പേ പോയി ഒരു കമ്പിലിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ടിക് 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 അങ്ങനെയുള്ളൊരു സൗണ്ട് കേൾപ്പിക്കും. ഞാൻ റെക്കോർഡ് ചെയ്ത സൗണ്ട് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലിടാം, ഒന്ന് കേട്ട് നോക്കിക്കേ. ആ ഇങ്ങനത്തെ ഒരു ടിക് 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 സൗണ്ട് കേൾപ്പിക്കും. അപ്പോൾ ആ കൊമ്പിലേക്ക് അടുത്ത കിളിയും വന്നിരിക്കും. അപ്പോൾ ഈ ആദ്യമേ ഇരുന്ന കിളി മറ്റൊരു തൊട്ടടുത്തുള്ള ഒരു കമ്പിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തൊട്ടടുത്തുള്ള മരത്തിലേക്ക് പോയിരുന്നിട്ട് വീണ്ടും ഈ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ സൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരാൾ ഒരാളെ ഫോളോ ചെയ്ത് ഒരാൾ ഫോളോ ചെയ്ത് ഓരോ മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പറന്ന് 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 അവസാനം ഇവർ ഏതെങ്കിലും ഒരു ഇല കണ്ടുപിടിച്ചിട്ട് ഒരു കമ്പും ഇലയൊക്കെ ഉള്ള ഒരു ഏതെങ്കിലും ഒരു സേഫായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആ ഇലയുടെ അടിയിൽ ഉള്ള ഒരു കമ്പ് അതായത് കമ്പിലിരുന്ന് കഴിഞ്ഞാൽ മുകളിലൊരു ഇല കവർ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരുന്നിട്ടാണ് സന്ധ്യയാകുമ്പോൾ വിശ്രമിക്കുന്നത്. അങ്ങനെയാണ് തുന്നാരന്മാർ ചേക്കേറുന്നത്. ഞങ്ങളന്ന് കോളപ്ര പോയപ്പോഴും കണ്ടത് ഇത് തന്നെയാണ്. തുന്നാരന്മാരുടെ ശബ്ദം കേട്ടു. ഞങ്ങളങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വന്നിട്ടാണെങ്കിൽ രണ്ട് പേരും കൂടെ ഒരു ബദാം മരത്തിൻ്റെ ഇലയുടെ അടിയിൽ ഒരു കമ്പിൽ വന്നിങ്ങനെ പതുങ്ങിയിരിക്കുന്നു. വളരെ ക്യൂട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു, ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തും ഇതുപോലെ ഒരു ടിക് ടിക് സൗണ്ട് കേട്ട് തുന്നാരന്മാരെ ഫോളോ ചെയ്ത് പോയപ്പോൾ ഇവരൊരു വാഴയുടെ അടിയിലേക്ക് വാഴയുടെ ഇലയുടെ അടിയിലേക്ക് കയറുന്ന കണ്ട്. അങ്ങനെ നോക്കിയപ്പോഴും ഇതുപോലെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നേരത്തെ അറിയാം തുന്നാരൻ എങ്ങനെയായിരിക്കും ചേക്കേറുക എന്നുള്ളത്. എന്തായാലും അന്ന് ആ കുളപ്ര വെച്ചത് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ശല്യപ്പെടുത്തിയൊന്നുമില്ല, ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങ് പോകുന്നു. ഞാനിത് വൈൽഡ് ലൈഫ് സ്റ്റോർസിലേക്ക് ഇടാമെന്ന് ഓർത്ത് വെച്ചതായിരുന്നു, പിന്നെ അത് അങ്ങനെ ഇടാതെ വിട്ടു. പിന്നെ ഇപ്പോൾ ഇട്ടേക്കാമെന്ന് വെച്ചു. കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇടാതെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ളതിൽ ഒരെണ്ണമായിരുന്നു ഇത്. എന്തായാലും അതും കൂടി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ഒന്ന് തിരഞ്ഞു നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും കാണാം. അതുവരെ ബൈ ബൈ.